നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ലക്ഷങ്ങൾ കൊടുത്തില്ലെങ്കിൽ എന്ത്? കൃത്യസമയത്ത് ജോജുവിന് ലക്ഷക്കണക്കിന് ലൈക്കും കമൻസും ഒക്കെ വാരിക്കോരി നൽകിയിരിക്കുകയാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ തന്നെ അതിന് കാരണമായി. ഏതായാലും ഏറ്റെടുത്തു ആരാധകർ. പ്രത്യേകിച്ച് ഉദാഹരണം സുജാത എന്ന സിനിമയുടെ നിർമ്മാതാവാണ് ജോജു ജോർജ്. വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വിഷയം ഉദാഹരണം സുജാതയിലൂടെ മുന്നോട്ട് വയ്ക്കുകയും മഞ്ജു വാര്യർ അതിൽ നിറഞ്ഞഭിനയിക്കുകയും മികച്ച രീതിയിലുള്ള പ്രതികരണങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ആ സിനിമയെ തേടിയെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്നാൽ കഴിഞ്ഞ കേരളപ്പിറവി ദിനത്തിൽ നടന്ന സംഭവങ്ങൾ, അതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ നിലപാടുകൾക്കായി കേരളം കാതോർക്കുമ്പോൾ സോളാർ ഉപരോധത്തിനെതിരെ അന്ന് പ്രതികരിച്ച് ഹീറോയിനായി മാറിയ വീട്ടമ്മയ്ക്ക് അന്ന് വലിയ കയ്യടി നൽകിയ ജനം ഇപ്പോൾ, പ്രത്യേകിച്ചും കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അന്ന് 5 ലക്ഷം വീട്ടമ്മയ്ക്ക് നൽകിയത് ചർച്ചയാക്കി സോഷ്യൽ മീഡിയ വരുമ്പോൾ, ജോജുവിൻ്റെ വാഹനത്തിന് 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്, ചിറ്റിലപ്പള്ളി രംഗത്ത് വന്ന് പണം കൊടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടൻ ജോജു ജോർജിൻ്റെ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൂടെ ലക്ഷങ്ങൾ വാരിക്കോരി ജോജുവിന് നൽകിക്കൊണ്ട്, ലക്ഷക്കണക്കിന് പേരുടെ ലൈക്കും കമൻറ്റും വാരിക്കോരി കിട്ടാനൊരു അവസരമൊരുക്കിക്കൊണ്ട് മഞ്ജു വാര്യർ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. അത് വിഷയവുമായി ബന്ധപ്പെട്ടല്ല എന്ന് മാത്രം, സിനിമയുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും നടൻ ജോജു ജോർജ് കോൺഗ്രസിൻ്റെ വഴിതടയിൽ സമരത്തിനെതിരെ പ്രതികരിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പണ്ട് വഴിതടയിൽ സമരത്തിനെതിരെ പ്രതികരിച്ച വീട്ടമ്മയ്ക്ക് 5 ലക്ഷം രൂപ നൽകിയ പ്രമുഖ വ്യവസായി കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ നടപടി വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത് കേരളം. കോൺഗ്രസിൻ്റെ ദേശീയപാത ഉപരോധത്തിൽ ആ സമരത്തിൽ പ്രതിഷേധിച്ച് നടൻ ജോജു ജോർജ് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല സിനിമാ മേഖലയെ ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു, ഞെട്ടിച്ചിരിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് ഈ സംഭവം വലിയ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഒരു പോസ്റ്റർ മഞ്ജു വാര്യർ പുറത്തുവിട്ടിരിക്കുന്നത്. പോസ്റ്ററിന് താഴെ ജോജുവിനെ പിന്തുണച്ചുള്ള കമൻറ്റുകളാണ് ലഭിക്കുന്നത്. ഏതായാലും കത്തി പിന്നിൽ ഒളിപ്പിച്ച് ജോജു ജോർജ്. ആരോ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നതോടെയാണ് ആരാധകർ ആവേശത്തിലായിരിക്കുന്നത്. ഏതായാലും ആരോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടത് മലയാളികളുടെ പ്രിയപ്പെട്ട ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറും. കരീം കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജോജുവിന് പുറമെ കിച്ചു, ടെലസ്, അനുമോൾ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. പോസ്റ്ററിൽ കത്തി പിന്നിൽ ഒളിപ്പിച്ചു നിൽക്കുന്ന ജോജുവിനെയാണ് കാണുന്നത്. V3 പ്രൊഡക്ഷൻസ്, അഞ്ജലി എന്റർടൈൻമെന്റ്സ് എന്നിവയുടെ ബാനറിൽ വിനോജി പാറാട്ട്, VK അബ്ദുൽ കരീം, ബിബിൻ ജോഷോ ബേബി, സാം വർഗീസ് ചെറിയാൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും കരീം റഷീദ് പാറയ്ക്കലാണ് ചേർന്നെഴുതുന്നത്. ഏതായാലും ചിത്രം പ്രതീക്ഷകൾ നൽകുന്നുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം ജോജു ജോർജിൻ്റെ സിനിമകളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ തന്നെയാണ് അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണം സുജാത ആയാലും ജോസഫ് ആയാലും അതോടൊപ്പം തന്നെ ജോജു ജോർജ് നിറഞ്ഞഭിനയിച്ച നായാട്ടായ ഒക്കെ സാമൂഹ്യ വിഷയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഏതായാലും കഴിഞ്ഞ ദിവസം ജോജു ജോർജ് പ്രതികരിക്കുമ്പോൾ 2013 സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷം നടത്തിയ ക്ലിഫ് ഹൗസ് ഉപരോധത്തിനെതിരെ അന്ന് ശക്തമായി പ്രതികരിച്ച് ഹീറോയായി മാറിയ വീട്ടമ്മ സന്ധിയാണ് ചർച്ചയാകുന്നത്. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി അന്ന് 5 ലക്ഷം രൂപ പാരിതോഷികമാണ് സന്ധിക്ക് നൽകിയത്. അന്ന് സന്ധ്യ പ്രതികരിക്കാൻ കാണിച്ച ധൈര്യത്തിനും ധീരതയ്ക്കുമാണ് സന്ധ്യയ്ക്ക് പാരിതോഷികം നൽകുന്നതെന്ന് ചിറ്റിലപ്പള്ളി പറഞ്ഞു. ഏതായാലും ചിറ്റിലപ്പള്ളിയെ പോലൊരാൾ തനിക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് സന്ധ്യ പറയുകയും, എന്തിന് സന്ധ്യ പല വാർത്താ ചാനലുകളുടെ ന്യൂസ് മേക്കറായി പട്ടികയിൽ ഇടം പിടിക്കുകയും ഒക്കെ ചെയ്തതും പലരും പല വാഗ്ദാനങ്ങളും സന്ധ്യയ്ക്ക് നൽകിയതും ജനങ്ങളുടെ പ്രതിനിധിയായി വാഴ്ത്തിപ്പാടിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഒരു സമരത്തോടും അത് ഏത് രാഷ്ട്രീയ പാർട്ടി നടത്തിയാലും അതിനോട് യോജിക്കാനാകില്ല എന്ന് സന്ധ്യ പറഞ്ഞതുപോലൊരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ജോജു ജോർജും. 2013 അത് നടന്നതെങ്കിൽ 2021 ജോജു ജോർജും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയും ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വീണ് കിട്ടിയ അവസരം കൃത്യമായി എടുത്തുപയോഗിച്ചിരിക്കുകയാണ്. അന്ന് കിട്ടിയ അടിക്ക് പകരം വീട്ടുകയാണ് സഖാക്കൾ ഇപ്പോൾ. പ്രത്യേകിച്ചും അന്ന് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി CPMന് നേരെ സന്ധ്യ വാളോങ്ങിയപ്പോൾ അന്ന് കൈയടിച്ചുകൊണ്ടാണ് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. ഇപ്പോൾ ഇതാ ജോജു ജോർജ് പ്രതികരിക്കുമ്പോൾ, കോൺഗ്രസിനെതിരെ പ്രതികരിക്കുമ്പോൾ അവിടെ ചിറ്റിലപ്പള്ളി 5 ലക്ഷം കൊടുക്കുമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കൊടുക്കുമോ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിനിടെ നടൻ ജോജു ജോർജിൻ്റെ വാഹനം തല്ലിത്തകർത്ത കേസിൽ കൊച്ചിയുടെ മുൻ മേയർ ടോണി ചമ്മണിക്കെതിരെ വരെ FIR ഇട്ടിട്ടുണ്ട്. ജോജുവിൻ്റെ വാഹനത്തിന് 6 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിവരം. ഏതായാലും വാഹനം തകർത്തവരെ
പോലീസ് പിടികൂടും. സംഭവത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ജോജു ജോർജിനെതിരെ നടപടികൾ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ തന്നെയാണ് ചിറ്റിലപ്പള്ളിക്ക് നേരെ ചോദ്യങ്ങൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ചിറ്റിലപ്പള്ളി ലക്ഷങ്ങളുമായി തൽക്കാലം രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആരാധകർക്കായി പുതിയൊരു കാര്യം തുറന്നിട്ടിരിക്കുകയാണ്. പുതിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ മഞ്ജു വാര്യറും ഏതായാലും ജോജു ജോർജിൻ്റെ ആരാധകർ ഇത് ഏറ്റെടുത്തതോടെ മറ്റൊരു തരംഗം കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖല കാണുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം തന്നെ സിനിമാ മേഖലയിൽ നിന്നും നിരവധി പേർ നേരിട്ടും അല്ലാതെയും ജോജുവിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഈ ഒരു വിഷയത്തിൽ മഞ്ജു വാര്യർ നിലപാടല്ല പറയുന്നത്, പകരം ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുമ്പോൾ അത് കൃത്യസമയത്ത് കുറിച്ചുകൊള്ളുന്നതായി എന്ന് സോഷ്യൽ മീഡിയ പറയുന്നുണ്ട്. ഏതായാലും ഇതിനിടെ സിനിമാ മേഖലയുമായും രാഷ്ട്രീയ മേഖലയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു സിനിമാ താരം കൂടിയായ മുൻ പൂഞ്ഞാറിൻ്റെ MLA PC ജോർജ് പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ സിനിമാക്കാരനാണെന്നോ രാഷ്ട്രീയക്കാരനാണോ എന്നതിലുപരി ജോജു ജോർജിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ സ്ഥാനത്ത് തൻ്റെ സമരമായിരുന്നുവെങ്കിൽ ജോജു ജോർജ് ഇങ്ങനെയായിരിക്കില്ല പോവുക എന്നൊരു ധ്വനി PC ജോർജിൻ്റെ വാക്കുകളിലുണ്ട്. മാത്രമല്ല കോൺഗ്രസ്സുകാരായതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ തീർന്നു, CPM ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന ചോദ്യമാണ്. എല്ലാവർക്കും വേണ്ടിയല്ലേ ഇത്തരത്തിൽ കോൺഗ്രസ് സമരം ചെയ്യുന്നതെന്നും ജോജു ജോർജ് ചെയ്തത് ശരിയല്ല എന്നൊരു ധ്വനിയാണ് രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ ഇപ്പോൾ PC ജോർജ് തൊടുത്തുവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ ആളിക്കത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.